എൻ്റെ പേര് ബേബി ഫ്രാൻസിസ്, തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടി ഇടവകപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2019 ജൂലൈ മാസമാണ്. എനിക്കിതുവരെ ഇവിടെ സാക്ഷ്യമറിയാൻ സാധിച്ചിട്ടില്ല. അതിന് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും മാപ്പ് യാചിക്കുകയാണ്. ഞാനിവിടെ വരാൻ കാരണം, എനിക്ക് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ സ്റ്റാഫുകൾ കൂടിയപ്പോൾ അവർ കുറച്ച് സ്റ്റാഫുകൾ മാറ്റി അവരുടെ തന്നെ സ്ഥാപനങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് മാറ്റി അയച്ചു. അപ്പോൾ എനിക്ക് അങ്കമാലിയിലായിരുന്നു ജോലി. പക്ഷേ എന്നെ എറണാകുളം അവരുടെ ബ്രാഞ്ചിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ 2 ദിവസം അവിടെ പോയി. പക്ഷേ വൈകിട്ട് വരുമ്പോൾ ഒരുപാട് ലൈറ്റാവും, വീട്ടിൽ വരുമ്പോൾ 8 മണി 8:30 ആവും. അപ്പോൾ വർഷക്കാലമാകുമ്പോൾ മഴയിടിയും കാറ്റൊക്കെ ആകുമ്പോൾ എൻ്റെ അപ്പൻ വയസ്സായത് വീട്ടിലുണ്ട്. അപ്പന് ഭയങ്കര പേടിയായിരുന്നു, മോള് ജോലിക്ക് പോയില്ലെങ്കിലും ഈ ജോലിക്ക് പോകേണ്ട, ഇത്ര വൈകി വീട്ടിൽ വരുമ്പോൾ എനിക്കിവിടെ സമാധാനമില്ല, അതുപോലെ മക്കൾക്കും വിഷമം, ഹസ്ബൻഡിനും വിഷമം. അങ്ങനെ ഞാൻ ആ ജോലി വേണ്ടാന്ന് വെച്ചു. അപ്പോൾ എന്നെ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ മാനേജർ പറഞ്ഞു, ചേച്ചി ഒരു കാരണം വെച്ചാൽ റിസൈൻ വെച്ചേണ്ട, റിസൈൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കുറച്ച് നാൾ റിസൈൻ വെച്ചില്ല. പക്ഷെ എൻ്റെ അതിൻ്റെ ആനുകൂല്യങ്ങൾ PF അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കിട്ടണമെങ്കിൽ നമ്മൾ റിസൈൻ വെക്കണമായിരുന്നു. അപ്പം ഞാൻ ആ ജോലി റിസൈൻ വെച്ചു, അതിൻ്റെ PFഉം എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിക്കുകയും ചെയ്തു. അതിന് ശേഷമാണ്, അപ്പം എനിക്ക് ജോലി ഇല്ലാത്ത ഭയങ്കര വിഷമമായിരുന്നു. നല്ല ജോലിയായിരുന്നു, അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ജോലിയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അനീത്തി ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, എടി നീ ഒരു കാര്യം ചെയ്യും, ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു, നമ്മൾക്ക് മാതാവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കാര്യം സാധിച്ചു കിട്ടും, നീ എൻ്റെ കൂടെ വായോ, നമുക്ക് ഇന്ന ദിവസം പോവാമെന്ന് പറഞ്ഞു. അവരുടെ അവിടെ നിന്ന് വണ്ടി വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വണ്ടിയിൽ പോന്നു. ഇവിടെ വന്ന് ഇവിടെ എനിക്ക് വന്നപ്പോൾ തന്നെ എന്തോ ഒരു അത്ഭുതം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം അന്ന് ചെറിയ പള്ളിയാണ്, ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ല, മഴ ചെളി പിടിച്ച് മഴ പിടിച്ചൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ഓർത്തു, ഇത്രയും സ്ഥലവും സൗകര്യമൊന്നും ഇല്ലാത്തൊരു പള്ളിയിൽ ഇത്രയും ജനങ്ങളെ കാണണമെങ്കിൽ അത്ര അത്ഭുതം ഇവിടെ നടക്കണുണ്ടാവുമല്ലോ ഡി എന്ന് അനീത്തിൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് അപ്പം തന്നെ എന്തോ ഒരു വിശ്വാസം തന്നെ വന്നു. ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്തു, 6 നിയോഗങ്ങൾ എഴുതി. അതിൽ ആദ്യത്തെ നിയോഗം തന്നെ ഞാൻ എൻ്റെ ജോലിയുടെ കാര്യം വെച്ച, പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല, കാരണം റിസൈൻ വെച്ച ഒരിക്കലും പിന്നെ വിളിക്കില്ല. പക്ഷെ ഞാൻ വെച്ചത് എൻ്റെ മാതാവേ, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ തന്നെ എന്നെ ജോലിക്ക് വിളിക്കണേ എന്ന് ഞാൻ പകുതി വിശ്വാസത്തിലാണ് അന്ന് എഴുതിയത്. അങ്ങനെ 6 നിയോഗങ്ങൾ ഞാൻ എഴുതി. പക്ഷേ മാതാവ് ശരിക്കും എൻ്റെ ആ വിഷമം കണ്ടിട്ടാണോ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണോന്ന് എനിക്കറിയില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം എന്നെ എൻ്റെ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് മാനേജർ വിളിക്കുകയാണ്. ഒരു ദിവസം ക്വാറൻ്റെ ടൈമാണ്, കൊറോണയുടെ ടൈമാണ്. എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എന്തെടുക്കണം വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്നെ വിളിക്കാറുണ്ട് സ്റ്റാഫുകളൊക്കെ, എന്നെ ഇടയ്ക്ക് വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ കൊറോണയൊക്കെ അല്ല, വീട്ടിൽ നിന്നെങ്ങും പുറത്ത് പോകണില്ല എന്ന് പറഞ്ഞു. ചേച്ചി വേറെ ജോലിക്ക് പോകണുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അന്ന് ചേച്ചി ഒരു കാര്യം ചെയ്തോ, ഇവിടെ വേക്കൻസി വീണ്ടും വന്നു. പഴയവരെ എന്നെ വിളിക്കാൻ പറഞ്ഞു, ചേച്ചി ജോലിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ വരണ്ടേ എന്ന് വെച്ചു. നാളെ തന്നെ കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി ഞാൻ ആദ്യകൂതിയ പുതിയ സ്റ്റാഫായിട്ടാണോ കയറണേ, അപ്പം എൻ്റെ സാലറിയൊക്കെ ഇനി എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു, ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചി റിസൈൻ ചെയ്ത് എന്ന് പോയി അന്നുള്ള ആ സാലറി തന്നെ ചേച്ചിക്ക് കിട്ടും, എല്ലാ ആനുകൂല്യങ്ങളും ESഉം PFഉം ഒക്കെ ആ നമ്പർ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. ഓ, ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു, മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ജോലിക്ക് പോയി, സാധാരണ പോലെ ജോലിയൊക്കെ ചെയ്തു. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് പോയി. അതിനുശേഷം എൻ്റെ മകളുടെ കല്യാണമായിരുന്നു ഈ 22 മെയ്യിൽ. അപ്പോൾ അതിന് മുന്നേ ഒരു വർഷം മുന്നേ എനിക്ക് വയറിന് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, ഈ മലബന്ധമൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുള്ളൂ, വെജിറ്റേറിയൻ മാത്രം കഴിക്കും. മരുന്ന് ഞാൻ ചെയ്യേണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിനൊരു കുറവുണ്ടായില്ല. പക്ഷേ കല്യാണത്തിൻ്റെ ഒരു 15 ദിവസം മുന്നേ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. അതായത് എനിക്ക് നടക്കാൻ പറ്റില്ല വേദന കൊണ്ട്, ഭക്ഷണം കഴിച്ചാൽ ഒട്ടും പറ്റാത്തത് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ല. അങ്ങനത്തെ ആകെ സാഹചര്യം വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്നെ പരീക്ഷിക്കണോ, എൻ്റെ പ്രാർത്ഥന കുറഞ്ഞിട്ടാണോ എന്നൊന്നും എനിക്ക് പേടി തോന്നി. അങ്ങനെ ഹോസ്പിറ്റലിൽ, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്യാതെ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായി, നിങ്ങൾ ഓപ്പറേഷൻ തന്നെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധം പറഞ്ഞു, നാളെ തന്നെ വന്ന് അഡ്മിറ്റ് ആവണം, കുറേ ടെസ്റ്റുകൾ എഴുതി, അത് നിങ്ങൾക്ക് ചെയ്തിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ. നാളെ ഓപ്പറേഷൻ ചെയ്യില്ല, നാളെ വന്ന് അഡ്മിറ്റായിട്ട് മറ്റൊന്ന് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഓപ്പറേഷന് കരുതി. മോള് നഴ്സാണ്, അവളെ ലീവിന് വന്നു. അവളെയും കൂട്ടി ഞാൻ ചേട്ടനും കൂടെ ഓപ്പറേഷനുള്ള എല്ലാ കാര്യത്തിനും ഡ്രസ്സും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. അവിടെ ചെന്ന് അപ്പോൾ 15 ദിവസം ഉള്ളൂ കല്യാണത്തിന്. ഡോക്ടർ എല്ലാ ടെസ്റ്റുകളും എഴുതി. ചെന്ന് പി ആറിൻ്റെ അടുത്ത് കണ്ടിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ നോക്ക്, എന്നിട്ട് ടെസ്റ്റുകൾ എഴുതാം. ഞാൻ ടെസ്റ്റുകൾ ചെയ്യാൻ ചെന്നപ്പോൾ പി ആർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും രൂപ റേറ്റ്, ഒരു 60,000 രൂപയോളം ആവും, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾ ക്ലെയിമുണ്ടോ? ക്ലെയിമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കല്യാണത്തിൻ്റെ സാഹചര്യത്തിൽ ഇത്രയും രൂപ അതിനും കൂടി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. എന്നാലും മോള് സമ്മതിച്ചില്ല, ചെയ്യാം അമ്മേ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് ചെന്ന് വീണ്ടും ഞാൻ ഡോക്ടറോട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു. ഇതിന് അത്ര റെസ്റ്റൊക്കെ വേണമെന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം ഫുള്ള് റെസ്റ്റായിരിക്കും, ഒന്നിനും പോകാൻ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ചെയ്യരുത്. പിന്നെ അതുമല്ല, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലം പോണത് നിങ്ങൾക്ക് കണ്ടിന്യൂസ്, നിങ്ങൾക്ക് അതറിയില്ല പോണത്, അപ്പോൾ കൺട്രോളിങ് ഇല്ലാതെ പോകും, ഒരു യാത്രയ്ക്കും ബുദ്ധിമുട്ടാണ് എന്ന് എന്നോട് പറഞ്ഞു. എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം. ഞാൻ അവിടെ ഇരുന്ന് മാതാവിനെ വിളിച്ച് കരഞ്ഞു, ഡോക്ടറെ അടുത്തിരുന്ന് കരഞ്ഞു. ഞാൻ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്നാൽ ഒരു കാര്യം ചെയ്യാമോ, 15 ദിവസം എൻ്റെ മോളുടെ കല്യാണം വരെങ്കിൽ എനിക്കൊന്ന് ഈ സർജറി നീട്ടിത്തരോ എന്ന് വെച്ചു. ഡോക്ടർ പറഞ്ഞു, ഒട്ടും പറ്റില്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞു, പിന്നെ നിങ്ങൾ ഇനി എങ്ങനെയാണ് 15 ദിവസം നീട്ടാ? അപ്പം ഞാൻ, എനിക്ക് എന്തോ ഒരു വിശ്വാസം വന്നു, എനിക്കിത് 15 ദിവസം വരെ എനിക്ക് കുഴപ്പമുണ്ടാവില്ല, ഞാൻ പൊക്കോളാം, എനിക്ക് മരുന്ന് മാത്രം തന്നാൽ മതി. ഞാൻ അപ്പം മോള് ഒന്നും സമ്മതിക്കണില്ല. മോള് പറഞ്ഞു, അമ്മേ 15 ദിവസം വിളിക്കാൻ, അമ്മയ്ക്ക് ഇത്തിരി കുറവാവില്ല കല്യാണം വരുമ്പോഴേക്കും. ഞാൻ പറഞ്ഞു, പറ്റില്ല നമ്മുടെ. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല, എനിക്ക് എന്തോരം കാര്യങ്ങളുള്ളത്, ഒരു മോളുടെ കല്യാണം. അമ്മ ഡോക്ടറും പറഞ്ഞു, ശരിയാണ്, ഒരുപാട് കാര്യങ്ങളുള്ളതാണ്, എനിക്കും അറിയാം ഒരു അമ്മയുടെ അവസ്ഥ, പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്ന, ഞാൻ നിസ്സഹായന എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് കുഴപ്പമുണ്ടാവില്ല, ഞാൻ മരുന്ന് കഴിച്ചോളാം, ഞാൻ നോക്കട്ടെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, 2 ദിവസം ഇതിലും കൂടുതൽ ബുദ്ധിമുട്ട് വന്നാൽ വരണോട്ടോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് കുറേ കരഞ്ഞ്. മാതാവിൻ്റെ കാശുരൂപ എൻ്റെ എപ്പോഴും ഉണ്ടാവും, തൈലം ഉണ്ടാവും. ഞാൻ അങ്ങനെ വീട്ടിൽ ചെന്ന് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വന്ന് ഞാൻ സർജറി ചെയ്തോളാം, അത്രയും ദിവസം എനിക്ക് മാതാവ് ഒന്ന് നീട്ടിത്തരണം എന്ന് പറഞ്ഞ് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തൈലം വരട്ടും, അതുപോലെ തന്നെ ഉപ്പ്, ഞാൻ എൻ്റെ കഞ്ഞി, ആകെ ഇത്തിരി കഞ്ഞി മാത്രമേ ലൂസായിട്ട് ഞാൻ കഴിക്കുകയുള്ളൂ, വേറെ ഒന്നും ഞാൻ കഴിക്കില്ല, കാരണം മലം പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ ഇത്തിരി ഉപ്പിട്ടിട്ട് ആ എല്ലാ നേരവും ഞാൻ ആ കഞ്ഞിയിൽ ഇത്തിരാശം ഉപ്പിട്ടിട്ട് കുടിക്കും. എന്തോ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് 15 ദിവസം ഒരു പ്രശ്നവും ഉണ്ടായില്ല. എൻ്റെ മോക്കടെ സ്വർണ്ണം എടുക്കാൻ പോലും തൃശ്ശൂർ പോയി, എറണാകുളത്ത് 3-4 ദിവസമൊക്കെ ഞാൻ പോയി ഡ്രസ് എടുക്കലും എല്ലാ കാര്യം ഭംഗിയായിട്ട് നടന്നു. ഇത് അതിനുശേഷം ഇന്ന് വരെ ഞാൻ ആ ഫിസിഷ്യനെ കണ്ടായിരുന്നു, ഇന്ന് വരെ ഈ ഒരു അസുഖത്തിന് ഞാൻ ഡോക്ടറെ കണ്ടിട്ടില്ല. എൻ്റെ മാതാവ് എന്തോ ഒരു അത്ഭുതം പ്രവർത്തിച്ചു, കാരണം ഞാൻ അന്നാ വലിയ സർജറി ചെയ്തതന്നെ എൻ്റെ തണ്ടൽ വളച്ചിട്ട് അനുശേഷം ചെയ്തിട്ട് വേണം ഓപ്പറേഷൻ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ്, ഈ തണ്ടൽ വളച്ച് ഇതൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ അത് മാതാവ് എനിക്കത് പൂർണ്ണമായിട്ടൊന്ന് പറഞ്ഞോണം, എനിക്കത് മാറ്റി തന്നു. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ആ സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു, അത് ഫ്ലൂയിഡായിരുന്നു, അതായത് ഇത് ക്ലോട്ടാവണതാണ്. 2 പ്രാവശ്യം ഞാൻ ഡോക്ടറെ കണ്ട് അത് വലിച്ചു കളഞ്ഞു. 3-ാമത്തെ പിന്നെ ഡോക്ടർ പറഞ്ഞു, ഇത് കളയാൻ പറ്റില്ല, ഇനി ഇത് ഓപ്പറേഷൻ ചെയ്ത് തന്നെ കളയണോട്ടോ എന്ന് പറഞ്ഞു. വേദനയൊന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്, പക്ഷേ ഭയങ്കര വൃത്തികേടായിരുന്നു. അപ്പം ഈ കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ മോളോട് പറഞ്ഞു, അയ്യേ അതങ്ങനെ വലിയ മുഴയായിട്ടിരിക്കുമ്പോൾ ഫോട്ടോസിലൊക്കെ വൃത്തികേടാവുമല്ലോ. എന്നാലും ഞാൻ എന്നും തൈലൊക്കെ പെരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കല്യാണത്തിൻ്റെ ഒരു 3-4 ദിവസം മുന്നേ ഞാൻ തൈലം പെരട്ടാൻ നോക്കിയപ്പോൾ ഈ മുഴ അവിടെ ഇല്ല, എവിടെയോ പോയി. ഞാൻ മോളോട് പറഞ്ഞു, ഇടി എൻ്റെ മുഴ കാണാനില്ലല്ലോ അതിവിടെ എന്ന് പറഞ്ഞു. അതും എനിക്കൊരു അത്ഭുതമായിട്ട് അമ്മ മാറ്റി തന്ന, കാരണം ഞാൻ കല്യാണത്തിന് ഫോട്ടോ എടുക്കുമ്പോൾ മോശം കേട്ടാൽ ഈ മുഴ ഇങ്ങനെ ഇരിക്കുമ്പേ എന്ന് ഞാൻ വിചാരിച്ചായിരുന്നിട്ടായിരിക്കാം മാതാവ് അത് എനിക്ക് എടുത്ത് കളഞ്ഞു തന്നു. അത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. പിന്നെ എൻ്റെ ഭർത്താവിന് ഒരു കഴിഞ്ഞ മോളുടെ കല്യാണം കഴിഞ്ഞ് മെയ്യിൽ കല്യാണം കഴിഞ്ഞു, ഒക്ടോബറിൽ ഒരു 11 വർഷം വന്നു ഭർത്താവിന് ഹറ്റാക്കിൻ്റെ വന്നിട്ട്. ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ 2 ആൻജിയോപ്ലാസ്റ്റി ചെയ്തേക്കണതാണ്. അന്ന് തുടങ്ങി മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ഒക്ടോബർ 1 രാത്രി ആൾക്ക് വീണ്ടും വയ്യാതെ ആവാണ് ഈ ഒക്ടോബർ. ഞങ്ങൾ അപ്പോൾ തന്നെ അപ്പോളോ ഹോസ്പിറ്റലിൽ, അങ്കമാലി അപ്പോളോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് സീരിയസ് ആണ്. അങ്ങനെ ഞാൻ അവിടെ എപ്പോഴും ഞാൻ പോകുമ്പോൾ എൻ്റെ മാതാവിൻ്റെ കൊന്ത എൻ്റെ കയ്യിലില്ലെങ്കിലും ബാഗിലുണ്ടാവും. ഞാൻ അവിടെ ഇരുന്ന് കണ്ണീരൊഴിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ഒരു പ്രാവശ്യം വന്ന് മാറിയതാണ്, ഇപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ, മാതാവേ എൻ്റെ ചേട്ടനെ ഒരു കുഴപ്പമില്ലാണ്ട് മാറ്റി തന്നേക്കണേ എന്നിരുന്ന് ഞാൻ കരഞ്ഞു. എല്ലാവരും പ്രാവശ്യം എൻ്റെ അനീത്തിമാർ ചേട്ടന്മാർ എല്ലാവരും ഇവിടെ ഉടമ്പടി
എടുത്തേക്കണവരാ. അവരൊക്കെ വിളിച്ചു പറഞ്ഞു, അവരൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഞങ്ങൾ അവർ ഡോക്ടർ പറഞ്ഞത് സീരിയസ് ആണ്, ഐ സിയുലാക്കി. അപ്പോൾ ഞങ്ങൾ മക്കളൊക്കെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അമ്മ നമുക്ക് അവിടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ പിന്നെ അമൃതയിൽ തന്നെയായിരുന്നല്ലോ ട്രീറ്റ്മെൻറ്റ്. ആ ഡോക്ടറെ വിളിക്കുക, അവിടെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് കൊണ്ടുപോരേന്ന് പറഞ്ഞു. ഇവർ ചോദിച്ചപ്പോൾ വീടും ഇല്ല. ഇവർ പറഞ്ഞു ഈ കണ്ടീഷനിൽ കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾ എഴുതി ഒപ്പിട്ട് തന്നെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും മാതാവിനോട് പറഞ്ഞു, മാതാവ് എഴുതി ഒട്ട് ഞാൻ നിങ്ങളെ ഒപ്പിട്ട് കൊടുത്ത എൻ്റെ ചേട്ടനെ അമൃത എത്തണ വരെ ഒരു കുഴപ്പമുണ്ടാവില്ല മാതാവിന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു ഐ സി ഉള്ള ആംബുലൻസ് വേണം, ഓപ്പറേറ്റർ വേണം, എല്ലാം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഉണ്ടായില്ല, അവിടുത്തെ ആംബുലൻസ് എന്തോ ഓട്ടത്തിന് പോയിക്കായിരുന്നു. അങ്ങനെ മോള് ജോലി ചെയ്യുന്നത് ആസ്റ്റർ മെഡിസിറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞ് അവർ ആംബുലൻസ് ഐ സി ഉള്ള ആംബുലൻസ് വിട്ടു. പറഞ്ഞ നേരം കൊണ്ട് തന്നെ വേഗം എത്തി ഞങ്ങൾ അങ്ങനെ ആംബുലൻസിൽ അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് വേഗം ഡോക്ടർ എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അപ്പോൾ ആഞ്ചോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ആഞ്ചോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എനിക്ക് ആകെ സങ്കടമായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആഞ്ചോഗ്രാം ചെയ്താൽ കൂടുതൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ സർജറി ചെയ്യണം, കാരണം ഒരു പ്രാവശ്യം ആഞ്ചോപ്ലാസ്റ്റി ചെയ്തേക്കണതല്ലേ എന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ ഞാൻ കരച്ചിൽ ഒടുങ്ങി. ഇതുവരെ കുഴപ്പമുണ്ടായില്ല സാർ, എന്താ ഇങ്ങനെയെന്നെങ്കിൽ വിഷമമായി. അപ്പോൾ സാർ എൻ്റെ അടുത്ത് വെച്ച് വിഷമിക്കണ്ട, നിങ്ങൾക്ക് ക്ലെയിം വല്ലതും ഉണ്ടോയെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ക്ലെയിം ഒന്നുമില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടോയെന്നൊന്ന് ആലോചിച്ച് നോക്കിയേന്ന് പറഞ്ഞു. എന്തോ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി, അല്ല ഞങ്ങൾക്ക് ഇ എസ് ഉണ്ട്, പക്ഷേ ഞാൻ ജോലി നിർത്തിയിട്ട് 8 മാസമായിരുന്നു. ഞാൻ സാറിൻ്റെ അടുത്ത് നിന്ന് ഡോക്ടർ എനിക്ക് ഇ എസ് ഉണ്ടായിരുന്നു, പക്ഷേ 8 മാസമായി, അതുകൊണ്ട് കട്ടായോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു വേഗം ആ ഫോം കൊണ്ടുപോയോ എന്ന് പറഞ്ഞു. ഫോം വന്നെങ്കിൽ ഞങ്ങൾ അമൃതയിൽ നിന്ന് കുരട്ടിയിലേക്ക് വരണം. ആ സമയം 4 മണി കഴിഞ്ഞു. അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ പോയിട്ട് വരണ്ടേ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മാതാവിനോട് എന്തൊരു വഴി എന്നെ കാണിച്ചതായ മാതാവ്, അങ്ങനെയൊക്കെ ഇപ്പോൾ എൻ്റെ ബാഗിൽ പഴയ ഒരു അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കിടക്കണം. ഞാനതെടുത്ത് വേഗം പിള്ളേരയിൽ ഓഫീസിൽ, അവിടെ തന്നെ ഇ എസ് ഓഫീസ് ഉണ്ട്, അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിലെ നമ്പറുകളൊന്നും മടങ്ങി മടങ്ങി കിടത്തുന്ന നമ്പറൊന്നും കാണാനില്ല, അതുകൊണ്ട് ഇത് ശരിയാവില്ല, ഒറിജിനൽ എടുത്തിട്ട് വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ചെന്ന് സംസാരിക്കാം അവരെ, കാരണം ആ ഡോക്ടർ ഞങ്ങളായിട്ട് നല്ല പരിചയമാണ്, ആദ്യം ഇത് ചെയ്തേക്കണതുകൊണ്ട് ഞാൻ ചെന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. ആ ഡോക്ടർ ചെന്ന് ഇ എസ് അവിടെ ചെന്ന് ഓഫീസിൽ പറഞ്ഞു ഇവർക്ക് തിരക്കാണ്, അതുകൊണ്ട് നിങ്ങൾ ഒന്നിനു വരെ വിടാൻ പറ്റില്ല, നേരെ നിങ്ങൾ അതിൻ്റെ മെയിൻ ഓഫീസിലേക്ക് വിളിച്ച് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് എങ്ങും പോകേണ്ടി വന്നില്ല. ആ ഫോട്ടോസ്റ്റാറ്റ് തന്നെ വെച്ചിട്ട് ഓഫീസിലേക്ക് വിളിച്ച് ഒറിജിനൽ എടുപ്പിക്കലും കാര്യങ്ങളെല്ലാം എൻ്റെ ഞാൻ സ്ഥാപനത്തിലേക്ക് വിളിച്ചു പറഞ്ഞു എനിക്കതിൻ്റെ ഒറിജിനൽ ഒന്ന് അയച്ചു തരും, എങ്ങനെ അവരും വേഗം അയച്ചു തന്ന്. അങ്ങനെ ഇ എസ് ആയുടെ അത് ശരിയായതിന് ശേഷം ആഞ്ചോഗ്രാം ചെയ്തപ്പോൾ ആൾക്ക് 4 ബ്ലോക്ക് ഉണ്ട്, 3 എണ്ണം ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്പൺ ചെയ്യണോ അതെന്നുള്ളത് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു ഓപ്പൺ വേണ്ട, ആഞ്ചോപ്ലാസ്റ്റി തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആഞ്ചോപ്ലാസ്റ്റി ചെയ്തു, ആൾക്ക് ഒരു കുഴപ്പമില്ല, എല്ലാ പൈസയും തന്നെ എന്നോളം ഞങ്ങൾക്ക് ആ ഇ എസ് ഐയുടെ 3-4 ലക്ഷം രൂപ അന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ നമുക്ക് വരും, എല്ലാ പൈസയും ഐ എസ് ഐ വഴി കിട്ടി. അപ്പോൾ ഡോക്ടർ തന്നെ അതിശയിക്കുകയാണ്, ഏത് സ്ഥാപനത്തിലും ജോലി ചെയ്താൽ റിസൈൻ വെച്ച് കഴിഞ്ഞാൽ 6 മാസം നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ ഉണ്ടാവുള്ളൂ, ഇത് 8 മാസമായിട്ടും എന്തോ ഒരു അത്ഭുതമാണ്, നിങ്ങളുടെ കമ്പനിയുടെ ഒരു ഗുണം കൊണ്ടായിരിക്കും നിങ്ങൾക്കിത് കിട്ടിയ എന്ന് പറഞ്ഞു. അങ്ങനെ അതും ഒരു അനുഗ്രഹമായിട്ട് എൻ്റെ മാതാവ് അമ്മ എനിക്ക് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ. എൻ്റെ മോള് OET എക്സാമിന് വന്നതിലേക്ക് മുന്നേ അവളോട് ഞാൻ പറഞ്ഞു മോള് പഠിക്കുന്നതിലേക്ക് മുന്നേ പോയി ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ എന്താ ചെറുതായിട്ടും വലുതായിട്ടും ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, ചെന്ന് എടുക്കാൻ പറഞ്ഞു. അവൾ വന്നു ഉടമ്പടി എടുത്തു, അവൾക്ക് ഭയങ്കര വിശ്വാസമാണ്, ഇപ്പോൾ എന്നെക്കാളും ഒരുപാട് വിശ്വാസം അവൾക്കാണ്. അവൾ OET 3 മാസം കോഴ്സ് ക്ലാസ്സിൽ പോയി പഠിച്ചു, അത് കഴിഞ്ഞ് OET എഴുതി നല്ല സ്കോറോടുകൂടി അവൾ പാസ്സായി. ഇപ്പോൾ അവൾ ന്യൂസിലൻഡിലേക്ക് പോകാനുള്ള പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളിപ്പോൾ ഖത്തറിൽ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയി, ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം അവൾ വന്നപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി, ഒരു കുഞ്ഞെണ്ണി കൂടി കിട്ടിയിട്ട് വേണം എനിക്ക് ന്യൂസിലൻഡിലേക്ക് പോകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് അവൾ പറഞ്ഞു എൻ്റെ അടുത്ത് അമ്മ പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം ഒക്ടോബറിൽ വന്ന് അവർ രണ്ടുപേരും പോയി തിരിച്ച് ആ മാസം തന്നെ ഇവിടെ വന്ന് സെപ്റ്റംബർ ലാസ്റ്റാണ് അവരിവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവൾ പറഞ്ഞായിരുന്നു ഞാൻ OET കിട്ടിയതിൻ്റെ ആദ്യമായിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് നന്ദി പറഞ്ഞിട്ട് ഞാൻ പുറത്ത് പോകുള്ളൂ. പിറ്റേ ദിവസം വെളുപ്പിന് തലേ രാത്രി വന്നിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് അവർ ഞങ്ങളെയും കൂട്ടി ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ നിങ്ങളവിടെ നിന്നോ ഞങ്ങൾ അതിലെ വരാൻ വന്നിട്ട് ഞങ്ങൾ വെളുപ്പിന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് പോയി. അങ്ങനെ അവർ അവൾ പോണേൻ്റെ വീണ്ടും തലേ ദിവസം ഇവിടെ വന്ന് അമ്മേനെ കണ്ടാണ് പോയത്. അവൾ ആ മാസം തന്നെ ചെന്നു. ഇപ്പോൾ അവൾ പ്രഗ്നൻസിയാണ്, 3 മാസം പ്രഗ്നൻ്റാണ്. എല്ലാം മാതാവ് എൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടും തിരുകുമാരനോടുള്ള അനുഗ്രഹം കൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് സാധിച്ച് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തികൾ ആദ്യം ഞാൻ എല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ എന്തോ ചിലപ്പോൾ ദൈവത്തിൻ്റെ മാതാവിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ അകന്ന് പോയോ എന്ന് എനിക്കറിയില്ല. കാരണം അനുഗ്രഹങ്ങൾ കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പോൾ ദൈവത്തിന് മറക്കും. പിന്നെ
പിന്നെ കഷ്ടതകൾ വരുമ്പോഴായിരിക്കും വീണ്ടും നമ്മൾ ദൈവത്തിന് വിളിക്കണേന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്ക് വരുമ്പോഴൊക്കെ അങ്ങോട്ട് മാറി മാറിപ്പോയി. പ്രാർത്ഥനയുടെ കാര്യങ്ങളായാലും ഉടമ്പടികളിലെ എല്ലാം പാലിക്കാനും കൃത്യമായിട്ട് എനിക്ക് പറ്റാറില്ല, പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ബുദ്ധിമുട്ടുകൾ വന്നു. ഇപ്പോൾ അസുഖങ്ങളൊന്നല്ല, വേറൊരു പ്രശ്നം വന്നു. അത് ചെറിയൊരു കാര്യങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതുള്ള കാര്യങ്ങളും മാതാവ് എനിക്ക് ശരിയാക്കി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ എൻ്റെ മാതാവിനില്ലാത്ത ഒരു ജീവിതം എനിക്കില്ല എന്ന് ഞാൻ ഇവിടെ വിശ്വാസമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളെല്ലാവരും നമ്മൾ ഈ ഉടമ്പടി എടുത്തവരെല്ലാവരും ഇടയ്ക്ക് വെച്ച് നിർത്തി പോകരുത്. കാരണം നമ്മൾ അമ്മയോട് കൂടെ എന്നിരുന്നാലും അമ്മ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരും എന്നുള്ളൊരു കാര്യം ഞാനിവിടെ പറയുകയാണ്. കാരണം എൻ്റെ അനുഭവം വെച്ച് പലരുടെയും എൻ്റെ ചേച്ചിമാർക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവർ നാലും അഞ്ചും പ്രാവശ്യങ്ങൾ സാക്ഷ്യം പറഞ്ഞവരാണ്. എന്താ പറയുക, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ സമയപരിധി കൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45:2 ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള പരിശുദ്ധ അമ്മയുടെ, താൻ കൂടെ സഞ്ചരിക്കുന്ന അമ്മയാണ് എന്നുള്ള നാം തന്നെ പറയുന്ന സഞ്ചാരി മാതാവ് അമ്മ എങ്ങനെയാണ് ഓരോ അവസ്ഥകളിൽ ഓരോ കുടുംബത്തിലേക്ക് വ്യക്തികളുടെ ജീവിതങ്ങളിലേക്കൊക്കെ അമ്മ കടന്നു വരുന്നത്. ആ അമ്മയെ അല്പസമയത്തിന് പോലും മറന്നു പോകരുത്. നാം ഉടമ്പടി ജീവിതം നഷ്ടപ്പെടുത്തരുത്. ഇതൊക്കെയാണ് ഉടമ്പടി എടുത്ത് തനിക്ക് അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ ഈ മകൾക്ക് പറയാനുള്ളത്. അങ്ങനെ തനിക്കൊരിക്കലും ലഭിക്കില്ലാത്ത ഒരു ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ജോലി ലഭിക്കുക എന്നുള്ളതൊക്കെ ഉടമ്പടിയിലൂടെ മാത്രം സാധിച്ച ഒരു കാര്യമായിട്ട് ഈ മകൾ പറയുമ്പോൾ, ഇതുപോലെ എത്രയോ അനുഭവ സാക്ഷ്യങ്ങളാണ് ഈ തിരുവഴുത്താരയിൽ ഓരോ ദിവസവും പങ്കുവയ്ക്കപ്പെടുന്നത്. അങ്ങനെ തനിക്ക് കിട്ടിയ ഓരോന്നിനും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ, ഈശോയെ മഹത്വപ്പെടുത്തുന്ന അമ്മയ്ക്ക് നന്ദി പറയുന്ന ഈ മകളോടൊപ്പം നമുക്കും നന്ദി പറയാം. കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം, ദൈവത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.